സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിനെ, കേരളീയ പൊതുസമൂഹത്തിന് ഒരളവിലും ഒരർത്ഥത്തിലും പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്, സംഘടനക്കുണ്ട്. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ യൗവനം എന്ന അനുഗ്രഹത്തെ എന്തിന് ചെലവഴിക്കണം എന്നതിന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ പലതരം ഉത്തരങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പങ്ങൾ അവരുടെ ജീവിതങ്ങൾ കൊണ്ട് ഈ ചോദ്യത്തിന് പല മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ ആ ഉത്തരങ്ങൾക്ക് നാം സാക്ഷികളാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന് പറയാൻ തീരുമാനിച്ചിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തരം ജീവിതത്തിൽ പല കാരണങ്ങളാൽ ഓരങ്ങളിലേക്ക് വകഞ്ഞുമാറ്റപ്പെട്ട മർദ്ദിതർക്കും അവകാശ നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടി തങ്ങളുടെ ചെറുപ്പത്തെ ചെലവഴിക്കണമെന്നാണ്. സോളിഡാരിറ്റിയുടെ സമരപ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനങ്ങളുമെല്ലാം ഈ ഒരു ആത്മസത്തയുടെ വികാരത്തിൻ്റെ അച്ചുതണ്ടിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതിനെ അടുത്തുനിന്നോ അകലെ നിന്നോ പഠിക്കുന്ന, ശ്രദ്ധിക്കുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ നിരവധി സമരങ്ങളും സേവന പരിപാടികളും ഈ കാലയളവിനിടയിൽ സോളിഡാരിറ്റി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പാർപ്പിടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ പോയ ആളുകൾക്ക്, അത്തരത്തിലുള്ള കോടിക്കണക്കിന് ആളുകളിൽ 100 പേർക്ക് സോളിഡാരിറ്റി സന്മനസ്സുള്ളവരിൽ നിന്ന് ധനം സമാഹരിച്ച് പ്രവർത്തകരുടെ അധ്വാനത്തെ സമം ചേർത്ത് അഭയത്തിൻ്റെ മേൽക്കൂരകൾ പണിതുയർത്തുമെന്ന് പ്രഖ്യാപിച്ചു. ആ സംഖ്യ ഇന്ന് 1000 കവിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. അനുദിനം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങളുള്ള വ്യത്യസ്ത ഭാഗങ്ങളിൽ അതിന്നും ഒരു 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 പദ്ധതിയായല്ല, സോളിഡാരിറ്റിയുടെ ഒരു ദൈനംദിന ജീവിതമായി ആ പ്രവർത്തനം വളരെ സ്വാഭാവികമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ അതിനുശേഷം കേരളത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതികവും സാമൂഹികവുമായ ദുരന്തമായ എൻഡോസൾഫാൻ മേഖലയിൽ സർക്കാർ പോലും പരാജയപ്പെട്ട ഒരു സന്ദർഭത്തിൽ സോളിഡാരിറ്റി 1-ാം ഘട്ടമായി 50 ലക്ഷത്തിൻ്റെയും 2-ാം ഘട്ടമായി മറ്റൊരു 50 ലക്ഷത്തിൻ്റെയും അങ്ങനെ 1 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുകയും വളരെ കാര്യക്ഷമമായും ശാസ്ത്രീയമായും ആ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് ആ പദ്ധതി ഒരു പദ്ധതി നിർവഹണത്തിനുള്ള മികച്ച മാതൃകയായി സോളിഡാരിറ്റി നടപ്പിലാക്കുകയായിരുന്നു. തുടർന്ന് കുടിവെള്ളം കിട്ടാക്കനിയായി അവശേഷിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരുപാട് പ്രദേശങ്ങൾ, അതിൽ 50 പ്രദേശങ്ങൾ 1-ാം ഘട്ടത്തിൽ തിരഞ്ഞെടുത്ത് തദ്ദേശവാസികളുടെ സഹായ സഹകരണങ്ങളോടെ പ്രവർത്തകരുടെ അധ്വാനവും അഭ്യുദയകാംക്ഷികളുടെ സാമ്പത്തിക സഹായവും ചേർത്ത് ജനകീയ കുടിവെള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി. അതിൻ്റെ 2-ാം ഘട്ട പദ്ധതിയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. 1-ാം ഘട്ട പദ്ധതിയുടെ പ്രഖ്യാപനവും പൂർത്തീകരണവും 2-ാം ഘട്ടത്തിൻ്റെ പ്രഖ്യാപനവും വരുന്ന 7-ാം തീയതി മങ്കടയിൽ വെച്ച് ബഹുമാന്യനായ കേരള സംസ്ഥാന പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ അനിൽകുമാർ പ്രഖ്യാപിക്കുവാൻ ഇരിക്കുകയാണ്. അതിന് സമാന്തരമായി തന്നെ കേരളത്തിൽ ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളാൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന, പലതരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പശ്ചിമ കൊച്ചിയിലെ
ജനങ്ങളുടെ സർവതോന്മുഖമായ നാനാവിധത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതിക്ക് നേതൃത്വം നൽകാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി പശ്ചിമകൊച്ചിയുടെ ജീവിതത്തോടൊപ്പം സോളിഡാരിറ്റിയും അതിൻ്റെ പ്രവർത്തകരും ഉണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് ഇത്തരമൊരു പദ്ധതി രൂപപ്പെട്ടിട്ടുള്ളത്. പശ്ചിമ കൊച്ചിയിലെ ആളുകൾക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ, അതിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഏറെ അടുത്തു നിന്ന് പരിചയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ മുമ്പാകെ പ്രഖ്യാപിക്കുവാൻ പോകുന്നത്. സോളിഡാരിറ്റീസ് അർബൻ നൈബർഹുഡ് റീബിൽഡിംഗ് ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് കൊച്ചി, സൺറൈസ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ഇത്തരമൊരു പദ്ധതിയുടെ പ്രഖ്യാപനമാണ് ഇന്ന് അതിമഹനീയമായ ഈ സദസ്സിൽ വെച്ച് നടക്കാൻ പോകുന്നത്. കോടികൾ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണിത്. സോളിഡാരിറ്റിയുടെ കയ്യിൽ ഇതിന് മുടക്ക് മുതലുകളൊന്നുമില്ല. സോളിഡാരിറ്റിയുടെ കയ്യിലുള്ള മൂലധനം, അതിൻ്റെ ആത്മവിശ്വാസവും ജനങ്ങൾ ഈ സംഘടനയിൽ, ഇതിൻ്റെ സംരംഭങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസവുമാണ്. ഈ വിശ്വാസ്യതയെ മുടക്ക് മുതലാക്കി കൊച്ചിയിലെയും പരിസരങ്ങളിലെയും ജനങ്ങളുടെ വർദ്ധിച്ച സഹകരണത്തോടുകൂടി ഈ പദ്ധതി സമയബന്ധിതമായി വിജയത്തിലെത്തിക്കാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കും സഹോദരീ സഹോദരന്മാർക്കും രക്ഷിതാക്കൾക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്.